നമസ്കാരം. സ്പോർട്സ് വാർത്തയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഐ പി എൽ വാർത്തകൾ ഏറ്റവും വേഗത്തിൽ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. പതിമൂന്നാം സീസണിലെ തുടക്കത്തിൽ തന്നെ ഏറ്റവും മികച്ച മത്സരം കാഴ്ചവെച്ച ടീം എന്ന നിലയിൽ രാജസ്ഥാൻ റോയൽസ് വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. മാത്രമല്ല സഞ്ജുവിൻ്റെ തുടർച്ചയായുള്ള പെർഫോമൻസും ആ രണ്ട് കളികളിലെയും മികച്ച സ്കോറും കളിമികവുമൊക്കെ ഇന്ത്യ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ തുടരെ തുടരെയുണ്ടായ രണ്ട് തോൽവികൾ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന തരത്തിലും ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഏറ്റവും നിർണായകമായി ഉയർത്തിക്കാട്ടിയത് ഷാർജയിലെ ആ ക്രിക്കറ്റ് സ്റ്റേഡിയം തന്നെയാണ്. താരതമ്യേന ചെറിയ ബൗണ്ടറിയുള്ള ഷാർജയിലാണ് ഏറ്റവും കൂടുതൽ റണ്ണ് ഒഴുകിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ആ ചെറിയ സ്റ്റേഡിയം ആയതിനാലാണ് കൂടുതൽ സ്കോർ ചെയ്യാനും സഞ്ജു അടക്കമുള്ള താരങ്ങൾ ഫോമാകാതെ പുറത്തു പോകുന്ന ഒരു സാഹചര്യവുമാണ് ഇതുവരെ ഉയർത്തിക്കാട്ടിയത്. ഐ പി എല്ലിൽ ഇതുവരെ നാല് മത്സരങ്ങൾക്കാണ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം വേദിയായിട്ടുള്ളത്. ഇതുവരെ പിറന്നത് 111 സിക്സറുകളാണ്. മൂന്ന് ഐ പി എൽ വേദികളിൽ വെച്ച് ഇതുവരെ ഏറ്റവും കുറവ് മത്സരങ്ങൾ നടന്നത് ഷാർജയിലാണ് എങ്കിലും സിക്സറുകളുടെ എണ്ണത്തിൽ മറ്റു വേദികളെക്കാൾ ഏറ്റവും മുന്നിലാണ് ഷാർജ എന്നുള്ളതും ഉയർത്തിക്കാട്ടിയ ഒരു കാര്യമാണ്. ഷാർജയിൽ കളിച്ചു തുടങ്ങിയ ശേഷം ദുബൈ, അബുദാബി എന്നീ വേദികളിൽ കളിക്കാൻ പോയ രാജസ്ഥാൻ റോയൽസിന്റെ അനുഭവം എടുത്തു പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ആ വിഷയം ചർച്ച ചെയ്യുന്നത്. ഷാർജയിൽ കൂറ്റൻ സ്കോറുകൾ കുറിച്ചും സിക്സർ മഴ പെയ്ച്ചും റണ്ണടിച്ചു കൂട്ടിയ രാജസ്ഥാൻ റോയൽസിന് അതിനുശേഷം ദുബൈയിലെ അബുദാബിയിലും കളിച്ച മത്സരങ്ങളിൽ തോൽവിയായിരുന്നു ഫലം. ഐ പി എൽ വിജയത്തോടെ തുടങ്ങിയെങ്കിലും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോടും തോൽക്കാനായിരുന്നു രാജസ്ഥാന്റെ വിധി. ഗ്രൗണ്ടിന്റെ കാര്യമാണ് നിരീക്ഷകരെല്ലാവരും ഉയർത്തിക്കാട്ടിയതെങ്കിൽ ഗൗതം ഗംഭീർ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് രാജസ്ഥാൻ റോയൽസിന് ഈ രണ്ട് മത്സരത്തിലും തോൽവി മണക്കാനുള്ള കാരണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മധ്യനിരയിൽ റോബിൻ ഉത്തപ്പയും റിയാൻ പരാഗവും പൂർണ്ണ പരാജയമാണ് എന്നാണ് ഗൗതം ഗംഭീർ വാദിക്കുന്നത്. രാജസ്ഥാന്റെ തോൽവിക്ക് കാരണം ഇത് എന്നാണ് ഇന്ത്യയുടെ മുൻ താരമായ ഗൗതം ഗംഭീർ ചൂണ്ടിക്കാട്ടുന്നത്. ഉത്തപ്പയാണെങ്കിൽ പ്രതീക്ഷയ്ക്കത്ത് ഉയരുന്നില്ല എന്നാണ് ഗംഭീർ പറയുന്നത്. അതേസമയം ഇംഗ്ലീഷ് ഓൾറൗണ്ടറായ ബെൻ സ്റ്റോക്സ് ടീമിനൊപ്പം ചേർന്ന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്നും ഗംഭീർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഉത്തപ്പ ഫോമിലാണ് എന്ന് തോന്നുന്നതേയില്ല. മത്സരം മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള താരമായിരുന്നു ഉത്തപ്പ. അതിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ മധ്യനിരയിലെങ്കിലും ടീമിന് കരുത്ത് പകരണം. റിയാൻ പരാഗിന്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ഇതുവരെ റിയാൻ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം പുറത്തെടുത്തിട്ടില്ല. ഇനി ടീമിനൊപ്പം ചേർന്ന ബെൻ സ്റ്റോക്സിന് മാത്രമാണ് പ്രതീക്ഷയുള്ളത് എന്നായിരുന്നു ഗംഭീർ തന്റെ അഭിപ്രായമായി പറഞ്ഞത്. സ്റ്റീവ് സ്മിത്തിനും ജോസ് ബട്ട്ലർക്കും സഞ്ജു സാംസണും അമിത ഭാരം നൽകുന്നത് ടീമിന് ഗുണമല്ല എന്നും മധ്യനിരയിൽ ടീം കൂടുതൽ കരുത്ത് കാട്ടണമെന്നുമായിരുന്നു ഗംഭീറിന്റെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, സ്പോർട്സ് വാർത്ത.